ഫ്രണ്ട്സ് ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിന്റ് ചെയ്ത് എടുക്കാമെന്നാണ് പഠിച്ചത്. അപ്പോ ഇന്നും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഫോട്ടോഷോപ്പിനകത്ത് ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് ഉപയോഗിച്ച് എങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാന്ന് നോക്കാം. അപ്പൊ എന്തിനാണ് ഈ ആക്ഷൻസ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റുഡിയോയില് കസ്റ്റമർ പെട്ടെന്ന് വന്നിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുക്കണം, വളരെ വേഗത്തിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച സമയത്ത് ഒരു പ്രിന്റ് എടുക്കാനുള്ള ഷീറ്റിനകത്തേക്ക് ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ എന്താണ് അടുക്കി 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 വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പ്രിന്റ് എടുത്തത്. അതായത് ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ അൾട്ട് പ്രസ് ചെയ്ത് താഴേക്ക് വെച്ച് അറേഞ്ച് ചെയ്തെടുത്താണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടത്തില്ല. വർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് ഉണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അല്ലെങ്കിൽ 2 സെക്കൻഡ് ഉണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ വർക്ക് നമുക്ക് റിപ്പീറ്റ് അടിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അത് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ് സംഭവം. ഞാൻ ഇപ്പോൾ ഫോട്ടോഷോപ്പില് ഒരു ചിത്രം ഇവിടെ ഓപ്പൺ ചെയ്യണം. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ സംഭവം ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ സൈസ് 3.3, 3.3, 4.3, ഇവിടെ 300. ഓക്കെ, ഇനി ക്രോപ്പ് നമുക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്ര ഭാഗം മാത്രം മതിയായിരിക്കും നമുക്ക്. ശേഷം ആ ഒരു ടിക്ക് കൊടുക്കുക. ഓക്കെ, സംഭവം ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആക്ഷൻസ് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിൻഡോ എന്നുണ്ട്, വിൻഡോ എടുക്കുക. വിൻഡോയ്ക്ക് അത് ആക്ഷൻസ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ കാണുന്ന ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് സെറ്റ് ചെയ്യാം. തൽക്കാലം പാസ് ഫോട്ടോ എന്ന് കൊടുക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് കൊടുക്കുക. ഫങ്ഷൻ കീ എന്നുണ്ട്, ഫങ്ഷൻ കീയുടെ ഇവിടെ ഞാൻ F3 കൊടുക്കുകയാണ്. ശേഷം റെക്കോർഡ് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡ് ആവുന്നതായിരിക്കും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കാം. 4x6 സൈസിലെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് അപ്പുറത്തേക്ക് കോപ്പി ചെയ്തിടണം. ഇവിടെ Ctrl+A കൊടുത്തിട്ട് Ctrl+X പ്രസ് ചെയ്യുക. അപ്പോൾ അത് കട്ട് ആയിട്ടുണ്ട്. ശേഷം ഇവിടെ കൊണ്ടതിന് Ctrl+V കൊടുക്കുക, അതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+T കൊടുക്കുക, ശേഷം റൊട്ടേറ്റ് 90 ഡിഗ്രി കൊടുക്കുക. കാരണം ഇത് താഴേക്കുള്ള ഷീറ്റ് ആയതുകൊണ്ട് ചരിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കിത് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. Alt പ്രസ് ചെയ്തിട്ട് നേരെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഇപ്പുറത്തേക്ക് വെക്കുക. അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഒക്കെ കറക്റ്റ് നോക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് പ്രിന്റ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്കിത് ഇവിടെ താഴേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ തവണ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ ആക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇപ്പോൾ ചെയ്ത ഈ പ്രോസസ്സ് നമുക്ക് ഒറ്റ സെക്കൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ആക്ഷൻസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ കാണുന്ന സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു, ആക്ഷൻ സ്റ്റോപ്പായി. അപ്പോൾ ഇനി നമുക്കൊരു വർക്ക് ആക്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ, ഇതാണ് നമ്മൾ നോർമൽ രീതി ചെയ്യുമ്പോൾ ഇത്രയും ടൈം നമുക്ക് എടുക്കും. ആക്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്, വേറൊരു ഫോട്ടോയിൽ ഇവിടെ ചെയ്ത് കാണിച്ചിരാം. ഈ ഒരു ചിത്രം ഇവിടെ ഞാൻ തുറക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ആക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ആക്കി എടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, ഇത്രയും മതിയാവും. ഓക്കെ, ഞാൻ ക്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ആക്ഷൻ സെറ്റ് ചെയ്ത സമയത്ത് F3 എന്ന് പറയുന്ന ഒരു കീ ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോ നമുക്ക് പാസ്പോർട്ട് സൈസിലേക്ക് ആ പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നേരെ ആ കീബോർഡിൽ F3 അങ്ങ് പ്രസ് ചെയ്യാം. അതെ, കാണുക, വളരെ പെട്ടെന്ന് തന്നെ ആ നമ്മുടെ ഫോട്ടോ ഇപ്പുറത്ത് പേപ്പറിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തപോലെ Alt പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ആ F3. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഫോട്ടോ ഓപ്പൺ ചെയ്യാണ്. ഞാൻ പുതിയൊരു ഫോട്ടോ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് പുതിയൊരു വർക്ക് ഞാൻ ഇവിടെ എടുക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചാൽ ജസ്റ്റ് ഈ ഒരു ചിത്രം, പുതിയൊരു ഫോട്ടോ ഞാൻ ഇത് ഞാൻ ഇവിടെ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്.
സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ ക്രോപ്പ് ചെയ്തു. ഇനി ഈ ഫോട്ടോ നമുക്ക് പാസ്പോർട്ട് സൈസ് പ്രിന്റ് ചെയ്യാം. വേണ്ടി ജസ്റ്റ് F3 ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാണുക, ആ ഒരു ഫോട്ടോ ആ പേപ്പറിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കൺട്രോൾ പി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിന്റർ സെലക്ട് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. ഇത്ര കേസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ഷൻസ് സെറ്റ് ചെയ്തിട്ട് ആക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യുന്നതിൻ്റെ ആക്ഷൻ ആണ്. ഇതുപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഏതൊരു വർക്കും നമുക്ക് ഇവിടെ ആക്ഷൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ആക്ഷൻ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമർ വന്ന് നിൽക്കുമ്പോൾ മാക്സിമം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ താഴേക്കൊക്കെ ആൾട്ടൊക്കെ പ്രസ് ചെയ്ത് വലിച്ച് വലിച്ച് വെച്ച് ശരിയാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് കൂടെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ആക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.